കെട്ടിച്ചമച്ച മോഷണക്കേസിൽ ജാനിയെ കസ്റ്റഡിയിലെടുക്കാൻ സുരേന്ദ്രനും എസ്ഐയും ഹോസ്പിറ്റലിലെത്തിയെങ്കിലും തന്ത്രപരമായ നീക്കത്തിലൂടെ ജാനി അതിനെ മറികടന്നു. ശോഭന ടീച്ചറിനോടൊപ്പം ഹോസ്പിറ്റലിലെത്തിയ ബാലകൃഷ്ണ പഠിക്കർ ജാനിയെ കണ്ടു. അശ്വതിയുടെ മകൾ തന്നെയാണതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഹോസ്പിറ്റലിലെ ബില്ല് തീർത്ത് ജാനിയെയും കൂട്ടി പോകാനൊരുങ്ങിയ പണിക്കരെ പോലീസ് തടയുന്നു. ഒരു കേസന്വേഷണത്തിന്റെ ഭാഗമായി ജാനിയെ കസ്റ്റഡിയിലെടുക്കണമെന്ന അവരുടെ ആവശ്യം പണിക്കർ നിഷേധിച്ചു. മുൻ MP ബാലകൃഷ്ണ പണിക്കർ SP അനുമതി പത്രം കാണിച്ചതോടെ SI സുരേന്ദ്രനും പിൻവാങ്ങി. ജാനിയുമായി ബാലകൃഷ്ണ പണിക്കർ കൊട്ടാരക്കരയിലേക്ക് യാത്രയായി. പിറ്റേന്ന് കൃഷ്ണമംഗലത്തെത്തിയ ബാലകൃഷ്ണ പണിക്കർ അശ്വതിക്കുട്ടിയുടെ മകളായി ജാനിയെ പരിചയപ്പെടുത്തിയെങ്കിലും കുടുംബാംഗങ്ങൾ അവളെ ഒരു ശത്രുവായാണ് കണ്ടത്. പണിക്കരുടെ മക്കളും പേരക്കുട്ടികളും ഒക്കെ അവഗണിച്ചപ്പോഴും പണിക്കർ മാത്രം ജാനിയുടെ ക്ഷേമം തിരക്കി ഒരല്ലലും വരാതെ സൂക്ഷിച്ചു. ജാനിയെക്കുറിച്ച് വിവരമൊന്നുമില്ലാതെ വിഷമിച്ച വിജയമ്മയും മക്കളും അയൽക്കാരനായ സഹദേവനോട് അക്കാര്യം തിരക്കാൻ ആവശ്യപ്പെട്ടു. കൊട്ടാരക്കരയിലുള്ള ഒരു ബന്ധുവിനൊപ്പം ജാനി പോയി എന്നറിഞ്ഞ് അവർ ആശങ്കപ്പെട്ടു. തുടർന്ന് കാണുക. ഇടങ്കൈയുണ്ട്, നീ എങ്ങനെ വല്ലതും കഴിക്കും? ആ കൈയും വായും തമ്മിൽ പരിചയമായോ? ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നേ. ഇടത് കൈകൊണ്ട് ഇങ്ങനെ സ്പൂണിൽ കോരിക്കൊണ്ട് വായിലേക്ക് ചെല്ലുന്നതിന് പകരം ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു. ആരേ? എന്റെ ഇടത് കൈയിന്. അത് ശരി, അതിന് ക്ലാസ്സൊക്കെ വേണ്ടി വന്നു അല്ലേ? ആ എനിക്ക് ഇവിടുത്തെ പ്രോട്ടോക്കോളൊന്നും അറിയില്ല. തെറ്റിപ്പോയ പറഞ്ഞു തരണേ. ഒരു തവണ ക്ഷമിക്കുകയും വേണം. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നീ എന്ത് വിശ്വസിച്ചാ എന്റെ കൂടെ പോകുന്നത്? ആന്റി വിളിച്ചോണ്ട് വന്ന ആളല്ലേ, അതാ എന്റെ വിശ്വാസം. അപ്പൊ നീ എന്നെ വിശ്വസിച്ചല്ല പോന്നത്, ശോഭന ടീച്ചറിനെ മാത്രം വിശ്വസിച്ചാണ് അല്ലേ? തീർത്തും അങ്ങനെയല്ല. ആന്റി പറഞ്ഞ് കൊറേയൊക്കെ എനിക്കറിയാലോ. ഭാനു, നീ എന്താ ഇവൾക്ക് ചായ കൊടുക്കാത്തത്? ഞാൻ ചോദിച്ചതാ, വേണ്ടെന്ന് പറഞ്ഞു. അതാ എന്നോട് പറയാ മുത്തശ്ശിന്ന് വിളിക്കണ്ടാന്ന്, ഇവിടെയുള്ളവർക്ക് ഇഷ്ടപ്പെടില്ലാന്ന്. അതാ ഞാൻ ചായ വേണ്ടാന്ന് പറഞ്ഞത്. വാശിക്കാരിയല്ലേ. ഒരു പൊടിക്ക്, അത്രേ ഉള്ളൂ. ഭാനു, ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഇവിടുത്തെ ടൈം ടേബിൾ ഒന്നും നോക്കണ്ട. ഇവർക്ക് എപ്പോ വേണോ അപ്പൊ വിളമ്പി കൊടുക്കാം. ഇവൾ എന്താവശ്യപ്പെടുന്നു അത് കൊടുക്കാം. ഈ ടേബിളിൽ വെച്ച് വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ വിളമ്പി കൊടുക്കാം. റൂമിലാണ് വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എത്തിച്ചു കൊടുക്കാം. അവളുടെ വലം കൈ ഒടിഞ്ഞിരിക്കുക, അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇവർക്ക് തനിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അക്കാര്യം എപ്പോഴും മനസ്സിൽ വേണം. കഴുതേ നിന്നോടാ പറയുന്നത്. ഞാൻ എല്ലാം കേട്ടു. പിന്നെ ആരെങ്കിലും ഇവളോട് ദേഷ്യപ്പെടുകയോ അനാവശ്യമായിട്ട് സംസാരിക്കുകയോ ചെയ്താൽ ആ വിവരം നീ വേണം എന്നെ അറിയിക്കാൻ. ഈ വീടിന്റെ പുറമേ കാണുന്ന വലിപ്പം ഇവിടെ താമസിക്കുന്ന മനുഷ്യരുടെ മനസ്സിനുണ്ടെന്ന് നീ വിചാരിക്കരുത്. ചെറിയ മനസ്സുള്ളവരാ എല്ലാവരും. കഴിക്കേ, കനിയെ കഴിച്ചോളൂല്ലോ, അത് സഹായിക്കണോ? ഞാൻ കഴിച്ചോളാം. ആ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, പലരും കാണാൻ വരും, ആരോടും
അധികം അടുക്കാനും പോണ്ട, അകൽച്ച കാണിക്കാനും പോണ്ട. ഒതുങ്ങിയ മട്ടിൽ അങ്ങ് നിന്നാ മതി. നിനക്ക് കുറച്ച് ഡ്രസ്സ് വേണമല്ലോ അല്ലേ? അതിനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോ വീട്ടിലെത്തി കൃഷ്ണമംഗലത്ത്. അച്ഛനെ ഒന്ന് കാണണം, തിരിച്ചു പോകുമ്പോ വിളിക്കാം. ശരി, കട്ടാക്കിയേക്ക്. അവരോട് എന്തിനാ കട്ട് ചെയ്യാൻ പറയുന്നേ? നമ്മുടെ ആവശ്യം കഴിയുമ്പോ നമ്മളിനും കട്ട് ചെയ്താ പോരെ. അതെ, അവരിങ്ങോട്ട് വിളിച്ചതാ, അപ്പൊ അവര് കട്ടാക്കണം. നമ്മൾ അങ്ങോട്ട് വിളിച്ചതാണെങ്കിൽ നമ്മൾ കട്ടാക്കണം. അങ്ങനെയൊക്കെ ഉണ്ടോ? അത് ഇവിടുത്തെ നിയമമാ. വേറൊന്നും കിട്ടിയില്ലേ വിശേഷത്തിന് കയറി പിടിക്കാൻ? ഇത് മാത്രമേ കിട്ടിയുള്ളോ? ഹായ് അമ്മേ. അമ്മ എന്താ എന്നെ മനസ്സിലാവാത്ത പോലെ ഒരു നോട്ടം? നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ആ ഷടാ, എന്റെയും കൂടെ വീടല്ലേ ഇത്? എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടതോടെ ഈ വീടുമായിട്ടുള്ള എല്ലാ ബന്ധവും തീർന്നോ? തീർന്നു. ഇതാണ് വല്ലപ്പോഴും വീട്ടിലോട്ട് വരുന്ന സ്വന്തം മകളോടുള്ള പെരുമാറ്റം. നീ എത്തിയോ മുരളിയേട്ടാ? ശ്രീകാന്ത് വിളിച്ച ഉടനെ തന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു. എന്താ മുരളിയേട്ടാ സംഭവം? അച്ഛൻ അശ്വതിയുടെ മോളാണെന്നും പറഞ്ഞ് ഒരു പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രീകാന്ത് പറഞ്ഞില്ലേ? പറഞ്ഞു. എനിക്കതങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. അശ്വതിയുടെ മോളാണെന്നും പറഞ്ഞൊരു പെണ്ണോ? അശ്വതി തന്നെ ഇല്ലാതായിട്ട് വർഷം 10-20 കഴിഞ്ഞു. പിന്നെ ഇപ്പോ ഒരു മോളെങ്ങനെ ഉണ്ടായി? മണ്ണിനടിയിന്ന് മുളച്ചു വന്നോ? അതൊക്കെ അച്ഛനോട് തന്നെ നേരിട്ട് ചോദിക്കണം. എനിക്കതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. മുരളിയേട്ടൻ അച്ഛനോട് സംസാരിച്ചില്ലേ? അച്ഛൻ എന്തൊക്കെ കഥകൾ പറയുന്നുണ്ട്. ഇതെങ്ങനെ അച്ഛന് കിട്ടി? എങ്ങോട്ടും പോകാറില്ലല്ലോ അച്ഛൻ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടല്ലോ, കളരിക്ക ശോഭന. ആ ശോഭന, അവളെ കൊച്ചിലെ മുതലേ നമുക്കറിയാലോ. അച്ഛനല്ലേ അവൾക്ക് നമ്മുടെ സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി കൊടുത്തേ? ആ, അതിനവള് തന്ന പ്രത്യുപകാരമാ. ഒരു ദിവസം 3-4 ഫോട്ടോ ആയിട്ട് അവൾ അച്ഛനെ കാണാൻ ഇവിടെ വന്നു. അത് കൊടുത്തിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഇവിടുത്തെ അശ്വതിയുടെ മോളാണെന്ന്. അവളിപ്പോൾ ആരോരും ഇല്ലാണ്ട് മലബാറിലെവിടെ ഒരു ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുകയാണെന്ന്. അച്ഛൻ ആ ഫോട്ടോ ഞങ്ങളെയും കാണിച്ചിട്ട് ചോദിച്ചു എന്താ വേണ്ടതെന്ന്. ഞങ്ങൾ പറഞ്ഞു അത് അശ്വതിയുടെ മോളാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, നമുക്കിനി ആ ബന്ധമൊന്നും കൂട്ടി വിളക്കേണ്ട ഒരാവശ്യമില്ലെന്ന്. അതാണല്ലോ ശരി. പക്ഷേ അച്ഛൻ ഞങ്ങൾ ആര് പറഞ്ഞിട്ടും കേൾക്കാതെ നേരെ മലബാറിലേക്ക് പോയി. കോഴിക്കോടിനപ്പുറത്ത് തിരുവമ്പാടിയെന്നോ മറ്റൊരു സ്ഥലമുണ്ടത്രേ. ഇന്നലെ പോയ അച്ഛൻ ഇന്ന് രാവിലെ ആ പെണ്ണിനെ കൊണ്ടിന്ന് വന്നിരിക്കുക. എന്താ ചെയ്യുക? കഷ്ടം. എന്നിട്ട് നിങ്ങളാരും ഒന്നും പറഞ്ഞില്ലേ? പറയാൻ ചേട്ടാ, നമുക്കിത് വേണ്ട, നാണക്കേടാ, മാനക്കേടാ, നാട്ടുകാർ കളിയാക്കി ചിരിക്കും എന്നെല്ലാം പറഞ്ഞു നോക്കി. ആര് കേക്കാനാ? അച്ഛൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. എന്തൊക്കെയോ ന്യായങ്ങൾ പറയുന്നുണ്ട് അച്ഛൻ. എന്റെ തലയാകപ്പാടെ പെരുത്തിരിക്കുക. ഇനി നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചുകൂടി ഒരു തീരുമാനമെടുക്കാം. ഇപ്പൊ എവിടെ ഉണ്ടാ പെണ്ണ്? അച്ഛൻ ഗസ്റ്റ് റൂം പതിച്ചു കൊടുത്ത് അതി കൊണ്ടുപോയി സ്ഥാപിച്ചിട്ടുണ്ട്. അച്ഛനോ? ആ, അച്ഛനും ഇവിടെ തന്നെ ഉണ്ട്. എന്നാ ഞങ്ങളൊന്ന് കണ്ടിട്ട് വരട്ടെ. വെറുതെ കണ്ടാ മാത്രം പോരാ, അച്ഛനോട് പറ കുടുംബത്തിലുള്ളവർക്കൊന്ന് പുറത്തിറങ്ങി നടക്കണമെന്ന്. ഒരു ദിവസം തലയെ മുണ്ടിട്ട് നടക്കാം എന്നും അത് പറ്റുമോ? ആ ചെല്ല്. വാ വിശ്വേട്ടാ. ആ
വരണം. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അച്ഛൻ ഞങ്ങളെ വെയിറ്റ് ചെയ്തെന്നോ? ഞങ്ങൾ വരുമെന്ന് അച്ഛൻ അറിയായിരുന്നു. പിന്നെ നിങ്ങൾ മാത്രമല്ല, പലരും വരും. ശ്രാദ്ധത്തിന് വിളിച്ചപ്പോഴും വരാത്ത പലരും ഇന്ന് വരും. ഇവിടെ എന്താ, സദ്യ ഉണ്ടോ? ഇനി സദ്യയും കൂടെ വെക്കണോ? അതിന്റെ ആവശ്യമുണ്ടോ? അടി, നീ വന്ന കാര്യം എനിക്ക് മനസ്സിലായി. നിനക്ക് ഗംഗാധരനെ കൂടെ വിളിച്ചോണ്ട് വരായിരുന്നില്ലേ? അതാവുമ്പോ ഒറ്റയടിക്ക് സംഗതി കഴിയുമായിരുന്നല്ലോ. എന്തിനാച്ചാ ഇങ്ങനെ ഒളിഞ്ഞു മറിഞ്ഞുള്ള വർത്തമാനം? ഞങ്ങൾ വന്ന കാര്യം പറയാലോ. അച്ഛൻ ഇവിടെ ഒരു പെണ്ണിനെ ദത്തെടുത്തു എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അത് സത്യമാണോന്നറിയാൻ വന്നതാ. എനിക്ക് ആവശ്യത്തിലും അതിലധികവും മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്. പിന്നെ എന്തിനാ ദത്തെടുക്കുന്നത്? എടി, മര്യാദയ്ക്ക് സംസാരിക്കാനാണെങ്കിൽ നേർവഴിക്ക് ചോദിച്ചാ പോരെ. എന്തിനാ പിന്നെ അപ്പുറത്ത് ചുറ്റി തിരിയുന്നത്? ആരാ ചുറ്റി തിരിഞ്ഞത്? ഓ, അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും. വിശ്വനാഥ, എന്തൊക്കെയാണ് പുതിയ വാർത്തകള്? കോമ്പാറയിലെ കശുവണ്ടി ഫാക്ടറി ഒക്കെ നന്നായിട്ട് നടക്കുന്നില്ലേ? അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ പ്രദേശത്ത് കാറ്റും മഴയൊക്കെ വേണ്ട പോലെ ഉണ്ടോ? കാറ്റും മഴയും ഇവിടുത്തെ പോലെ തന്നെ അല്ലേ അവിടെയും? ഇരിക്കാൻ ഞാൻ പറയാത്തത് അല്പം തിരക്കായതുകൊണ്ടാ. വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ. അശ്വതിയുടെ മോളാണെന്ന് പറഞ്ഞ് അച്ഛനൊരു പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നറിഞ്ഞു. അത് ശരിയാണോന്നാ ചോദിച്ചെ. അത് വളരെ ശരിയാണ്. അതച്ഛനെ തുറന്നു പറഞ്ഞൂടെ? ഇതുപോലെ നിനക്ക് തുറന്നു ചോദിച്ചൂടെ? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ അച്ഛാ? അശ്വതി മരിച്ച് 22 വർഷത്തിന് ശേഷം. 22 അല്ല 21. അശ്വതി ഇവിടുന്ന് പോയിട്ട് 22 വർഷം കഴിഞ്ഞു എന്നുള്ളതാണ് ശരി. ഓ ശരി, 21 അങ്കി 21. ഇപ്പൊ ഇങ്ങനെ രേച്ചേട്ട് എങ്ങനുണ്ടായി? കഴിഞ്ഞ 21 വർഷവും ഇല്ലാതിരുന്ന ബന്ധം പെട്ടെന്ന് പൊട്ടിമുളച്ചോ? ചില ബന്ധങ്ങളൊക്കെ അങ്ങനെയാ, ഓർക്കാപ്പുറത്ത് കണ്ടുമുട്ടും കൂടിച്ചേരും. കഴിഞ്ഞ 21 വർഷക്കാലം അവൾ എവിടെയായിരുന്നു? അവൾ എവിടെയൊക്കെയോ ആയിരുന്നു. തൽക്കാലം അത്രേ അറിഞ്ഞാ മതി. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലേ നിങ്ങൾ വണ്ടി എടുത്ത് പോയി അന്വേഷിക്കും. കൊടയത്തൂര് 2 വർഷം, പിന്നെ ഒരു 2 വർഷം അമ്പലപ്പുഴ, അത് കഴിഞ്ഞ് 3 വർഷം ചേർത്തല, പിന്നെ ഒരു 4 വർഷം കരുനാഗപ്പള്ളി, അതിനുശേഷം 8 വർഷം ആലപ്പുഴ കലവൂര്, 1 വർഷത്തോളം എറണാകുളം വൈറ്റില, പിന്നീടൊരു വർഷം കാളിയാമ്പുഴ. നിനക്കാവുമ്പോ സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, എല്ലായിടത്തും പോയി അന്വേഷിക്കും. അവൾ എങ്ങനെയൊക്കെയാ ജീവിച്ചത്, ആരുടെയൊക്കെ കൂടെ ജീവിച്ചു, എല്ലാം അറിഞ്ഞിട്ട് വാ. നിന്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവട്ടെ. അല്ല, അതറിയണ്ടേ അച്ഛാ. അങ്ങനെ പലയിടത്തും ജീവിച്ചവളാണെങ്കിൽ ഇനിയും അങ്ങനെ ജീവിച്ചാ പോരെ? ഓരോരോ കാലത്ത് അവളെ നോക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. അവൾ ജനിച്ചപ്പോഴേ അവളുടെ അമ്മ പോയെന്നറിയാമല്ലോ. 2 വർഷം അവളുടെ അച്ഛൻ വളർത്തി, പിന്നെ ഒരു 17-18 വർഷം അവളുടെ വളർത്തച്ഛനും വളർത്തമ്മയും കൂടെ വളർത്തി. സ്വന്തം അച്ഛനും കൂടി പോയി കഴിഞ്ഞപ്പോ അവൾക്കാരും തുണയില്ലാതായി. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തട്ടിപ്പുണ്ടോന്ന് അച്ഛൻ അന്വേഷിച്ചോ? എനിക്ക് വേണ്ടിടത്തോളം ഞാൻ അന്വേഷിച്ചു, എനിക്ക് തൃപ്തിപ്പെട്ടു. 2 ദിവസം കൊണ്ട് അച്ഛൻ എന്തന്വേഷിച്ചു? അച്ഛനെ ആ പെണ്ണ് എന്തൊക്കെയോ കള്ളക്കഥകൾ പറഞ്ഞു പറ്റിച്ചു എന്നാ എനിക്ക് തോന്നുന്നത്. നീ എന്നെ വെറും പൊട്ടനാക്കല്ലേ മോളെ. നീ കണ്ടതിന് 1000 പേരുടെ ലോകം കണ്ടവനാ ഞാൻ. ആര് പറഞ്ഞു അച്ഛനോട് ഈ കഥയൊക്കെ? വളർത്തി എന്ന് പറഞ്ഞ വളർത്തച്ഛനും അമ്മയൊക്കെ എവിടെ പോയി? എനിക്കിനി കഥ പറയാനൊന്നും നേരമില്ല. മുരളിയോടെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇനിയും വിശദമായിട്ട് അറിയണമെങ്കിൽ മുരളിയോട് ഒന്ന് ചോദിക്ക്. ഞാൻ അച്ഛന്റെ മോളല്ലേ, എനിക്കറിയണ്ടേ? അച്ഛൻ ഏതോ ഒരു പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്ന് വീട്ടിൽ താമസിപ്പിച്ചിട്ട് അത് അശ്വതിയുടെ മോളാണെന്ന് പറഞ്ഞ അശ്വതിയുടെ മോളാവോ? ഇതൊരു കൂട്ടുകുടുംബം അല്ലേ? അച്ഛനുണ്ട്,
അച്ഛൻ്റെ മക്കളുണ്ട്, മക്കളുടെ മക്കളുണ്ട്. എല്ലാവർക്കും ബോധ്യപ്പെടണ്ടേ അച്ഛൻ പറയുന്നത് സത്യമാണെന്ന്? എനിക്ക് ബോധ്യപ്പെട്ടു, തൽക്കാലം അത്രയും മതി. അച്ഛൻ എങ്ങനെ ബോധ്യപ്പെട്ടു? എന്തടിസ്ഥാനത്തിൽ? എന്താ തെളിവ്? എനിക്ക് ബോധ്യപ്പെട്ടു, അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. ഞങ്ങൾ അംഗീകരിക്കണ്ടേ? വേണോ? നിർബന്ധമില്ല. അച്ഛൻ എന്ത് ചെയ്താലും നല്ലവണ്ണം ആലോചിച്ച് അതിന്റെ ഗുണവും ദോഷവും നോക്കി നാനാവശങ്ങളും പരിശോധിച്ച് യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്ന രീതിയിൽ മാത്രം ചെയ്യുന്ന ആളാണെന്നാ ഞങ്ങളെല്ലാം ധരിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാ ഇപ്പോഴും. അച്ഛൻ കൂട്ടിക്കൊണ്ടുവന്ന ആ വിശിഷ്ട ജീവിയെ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റൂ? വലിയ പരിഹാസമൊന്നും വേണ്ട, കാണണമെങ്കിൽ പറഞ്ഞാൽ മതി, കാണിക്കാം. നിന്നെ കാണാൻ രണ്ടുപേരും വന്നിട്ടുണ്ട്, കാണാല്ലോ. പിന്നെന്താ? അല്ല, പലരും ഇങ്ങനെ മാറി മാറി കാണാൻ വരുമ്പോ നിന്നു കൊടുക്കണ്ടേ പ്രദർശന വസ്തുവായിട്ട്? അതത്ര സുഖമുള്ള ഏർപ്പാടല്ലല്ലോ. വിശ്വനാഥൻ, രാജി, വാ. എക്സ്റേ എടുത്ത ഷീറ്റ് ഉണ്ട് അവളുടെ കയ്യിൽ, വേണമെങ്കിൽ അത് നോക്കാം. അച്ഛാ, നമ്മൾ ഒരാളെ കാണുമ്പോ മനസ്സിൽ പതിയണ്ടേ? ഇത് ചില്ലറ കഷിയൊന്നും അല്ലല്ലോ, അശ്വതിയുടെ മോളല്ലേ? ഇതെന്റെ മോളാ രാജശ്രീ, ഇത് അവളുടെ ഭർത്താവ് വിശ്വനാഥൻ. പിന്നീട് വിശദമായിട്ട് പരിചയപ്പെടേണ്ടി വരും. എന്തെങ്കിലും ചോദിക്കാനോ അറിയാനോ ഉണ്ടെങ്കിൽ ചോദിച്ചോളണം. ഞങ്ങൾ ചോദിച്ചോളാം അച്ഛാ, എന്തായാലും പരിചയപ്പെടുത്തിയല്ലോ, ഇനി അച്ഛൻ പോയിക്കോ. അത്ര സ്വാതന്ത്ര്യം ഇപ്പോഴേ വേണോ? കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോരെ. ഇപ്പോ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും അറിയണോ ചോദിക്ക്, അതും എന്റെ മുമ്പിൽ വെച്ച് ചോദിച്ചോളാം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞിട്ട് ഒരുമാതിരി ഈ പോലീസ് മോഡലിലുള്ള ചോദ്യം ചെയ്യൽ വേണ്ട. പോലീസ് മോഡലിൽ ചോദ്യം ചെയ്യാൻ ഇവളെന്താ കള്ളിയാണോ? നിലവിൽ കള്ളിയല്ല, കള്ളി ആക്കരുതെന്നാ പറഞ്ഞത്. പേര് ജാനകി അല്ലേ? അതെ. നിന്റെ തന്തേ തള്ളയല്ലേ മരിച്ചുപോയുള്ളൂ? വളർത്തച്ഛനും വളർത്തമ്മ ഇല്ലേ ഇപ്പോഴും? ഉണ്ട്. അതെന്താ നീ അങ്ങോട്ട് പോവാത്തത്? അവിടുത്തെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല. നിന്നെ 10-20 വയസ്സ് വരെ വളർത്തിയവർക്ക് നിന്നോട് ഇഷ്ടമില്ലാതാവണമെങ്കിൽ നിന്റെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പം കാണുമല്ലോ. ഞാൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ട് ഇഷ്ടമില്ലാതായതല്ല. പിന്നെ അവർക്ക് മക്കളുണ്ടായി കഴിഞ്ഞപ്പോ എന്നെ വേണ്ട. അവർക്ക് ഇന്നോ ഇന്നലെ അല്ലല്ലോ മക്കളുണ്ടായത്. നിന്നെ വേണ്ടാതായിട്ട് വർഷങ്ങളായോ? ആയി. പിന്നെ നീ എങ്ങനെ അവരോടൊപ്പം താമസിച്ചു? അതല്ലാതെ വേറെ നിവർത്തിയില്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ട് അവരെ വിട്ടുപോയി? അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയതാ. നിന്റെ കൈ എങ്ങനെ ഒടിഞ്ഞത്? അച്ഛനൊരു ബ്ലേഡ് പലിശക്കാരന് കുറെ കാശ് കൊടുക്കാനുണ്ടായിരുന്നു. അയാൾ എന്നോട് പൈസ ചോദിച്ചു. എന്റെ കയ്യിലില്ലാന്ന് പറഞ്ഞപ്പോ മര്യാദ വിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. അതിന്റെ വൈരാഗ്യം തീർക്കാൻ ഗുണ്ടകളെ വിട്ട് ചെയ്യിച്ചതാ. ഇവൾ ഈ പറയുന്നതൊക്കെ സത്യമാണോ അച്ഛാ? അതല്ലേടി പറഞ്ഞത്,
നിന്റെ കെട്ടിയോനെയും മക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി അന്വേഷിക്കാൻ. കാളിയാമ്പുഴ എന്ന് പറയുന്നത് ഉഗാണ്ടയിലൊന്നുമല്ല, കോഴിക്കോടിനടുത്താ. നീ എത്ര വരെ പഠിച്ചു? പ്ലസ് ടു വരെ. തോറ്റുപോയോ? ഇല്ല, തോറ്റില്ല. തോറ്റില്ലെന്ന് വെച്ചാ എന്താ നീ ഉദ്ദേശിച്ചേ? സമനിലയാണെന്ന് അവൾ ഉദ്ദേശിച്ചത്. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ പോടി. തോറ്റില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിയില്ലെന്ന്. എക്സാം എഴുതിയില്ലെന്നും അർത്ഥം വരാലോ? ഓ, ചക്കിക്കൊത്ത ചങ്കരൻ. മോളെ, നീ അവിടെ എങ്ങനെ ഇരുന്നു? ഇനിയുള്ള ചോദ്യം ചെയ്യലൊക്കെ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാകാം. അവക്കൊന്ന് സുഖമായിക്കോട്ടെ.